നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അതായത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാര സ്വപ്ന സുരേഷ് NIA പിടിയിലായിരിക്കുന്നു. ബാംഗ്ലൂരുവിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് അറസ്റ്റിലായതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കേസിലെ മൂന്നാം പ്രതി സന്ദീപ് നായരും ഇവർക്കൊപ്പം ഉണ്ട് എന്നുള്ള സൂചനയും ലഭിക്കുന്നു. അതേസമയം ഇവരെ നാളെയോടെ കൊച്ചിയിലെ NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. UAE കോൺസുലേറ്റ് വിലാസത്തിലുള്ള ഡിപ്ലോമാറ്റിക് ബാഗേജിൽ കടത്താൻ ശ്രമിച്ച സ്വർണം കസ്റ്റംസ് പിടികൂടിയതിന് തൊട്ടു പിന്നാലെയാണ് സ്വപ്നയും സുഹൃത്തായ സന്ദീപും ഒളിവിൽ പോയത്. ഒന്നാം പ്രതിയും കോൺസുലേറ്റിലെ മുൻ PROയുമായ സരിത്ത് കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. സംസ്ഥാന IT വകുപ്പിന് കീഴിലുള്ള സ്പേസ് പ്രൊജക്ടിലെ ഉദ്യോഗസ്ഥയായിരുന്നു സ്വപ്ന സുരേഷ്. നേരത്തെ ഇവർ UAE കോൺസുലേറ്റിൽ ജോലി ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇവർ സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഇതിനിടെ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കേന്ദ്ര സർക്കാർ കൈമാറുകയും ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ ചൊവ്വാഴ്ച പരിഗണിക്കുന്നതിന് ഹൈക്കോടതി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. NIA എടുത്ത കേസിന്റെ FIR പകർപ്പ് നൽകണമെന്നും അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തിൽ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, സരിത് എന്നിവർക്ക് പങ്കുണ്ട് എന്നത് വ്യക്തമാണെന്ന് NIA ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തതായും അറിയിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ സംഘം തിരയുന്ന സന്ദീപ് നായരുടെ വീട്ടിൽ റെയ്ഡ് നടക്കുകയും ഉണ്ടായി. കേസിലെ നാലാം പ്രതിയാണ് നിലവിൽ സന്ദീപ് നായർ. ഇയാളുടെ നെടുമങ്ങാട്ടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ സ്വർണം കടത്താൻ ഉപയോഗിച്ച ബാഗുകൾ കണ്ടെത്തി എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. 2013 മുതൽ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുള്ള വ്യക്തിയാണ് ഇയാൾ. 2014 അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും തെളിവില്ലാത്തതിനാൽ ഇയാളെ വിട്ടയക്കുകയുമായിരുന്നു.